എന്നാലും നീ ആ വികാരിയച്ഛനെ തന്നെ പണിയണ്ടായിരുന്നു ജോസ്മാനെ. ജീവിക്കണ്ടടാ. അവന്റെ അമ്മയുടെ വളവച്ചാച്ചോ അതിൻ്റെ അകത്തൊന്ന് കുറച്ച് ചാച്ചോ ചിട്ടിയും വട്ടിയൊക്കെ അടച്ചു തീർത്തു. ആ പിന്നെ കുറച്ച് ചാച്ചോ പലിശക്കാരൻ അണ്ണാച്ചിക്ക് കൊടുത്തു. ഇല്ല പുള്ളി വണ്ടി സീസ് ചെയ്യെന്ന് പറഞ്ഞേ. ജോസ്മാനെ നീ എനിക്ക് തരാനുള്ള കാശ് ഒന്നും ഇപ്പൊ തരണ്ട കേട്ടാ. താങ്ക് യു അപ്പഞ്ചേട്ടാ. അപ്പഞ്ചേട്ടൻ മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. സ്നേഹം കൊണ്ടല്ല, നീ കാശ് തന്നാ പിന്നെയും പിന്നെയും ചോദിക്കും. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, അതാ നല്ലത്. അല്ല ജസ്റ്റിൻ ചേട്ടാ, നിങ്ങൾ എങ്ങനെയാണ് അമേരിക്കയിൽ നിന്ന് കാശ് വാരിയത്? വാരുന്ന കാശല്ലടാ, പിന്നെ അപ്പിയാ വാരുന്നത്. ഒരു മദാമത്തലയുടെ അപ്പി വാരലടാ എന്റെ പണി. അങ്ങനെ വാരി വാരി എക്സ്പേർട്ട് ആയ സമയത്താണ് എനിക്കൊരു കൊച്ചുണ്ടാകുന്നത്. അപ്പൊ എന്റെ വാരി പറഞ്ഞു ഇനി കൊച്ചിന്റെ അപ്പി വാരിയാ മതി, അവക്ക് എന്റെ നാട്ടില് പ്രമാണിയാക്കണം. അതിനു വേണ്ടിയുള്ള ടെക്നിക്കാണ് ഈ ഓണാഘോഷ പരിപാടി സ്പോൺസറിംഗ് ഒക്കെ. ഞാൻ വെറും പിച്ചക്കാരനാണോ? അവിടെ അമ്മൂമ്മയുടെ ഒരു വിഗ് ചൂടെടുത്തിട്ട് പാടില്ല മനുഷ്യന്. എന്തായാലും കള്ളു കുടിച്ചവങ്ങളുള്ള സത്യം തുറന്നു പറഞ്ഞല്ലോ. സത്യത്തിന്റെ മുഖം വികൃത നീ കേട്ടിട്ടുണ്ടോ? നീ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നീ നിന്റെ വെച്ചിന്റെ അപ്പയല്ലേ വരെ നാട്ടുകാരെ വെച്ചിട്ടൊന്നല്ലോ. ആ അത് നേരാണല്ലോ. അമേരിക്ക പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു മാന്യത. ജോസ്മാനെ നിന്റെ പെങ്ങളുടെ ഫീസ് അടയ്ക്കാൻ ഒരു മാർഗം പറഞ്ഞുതരാം. അതിന് നീ ഇങ്ങോട്ട് ഏറ്റുപോന്നെ. അത് അവിടെ ഇരുന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. അതാ നിന്റെ പെങ്ങളുടെ ഫീസ് അടയ്ക്കണമെങ്കിൽ നീ ആ ബുള്ളറ്റ് അങ്ങോട്ട് വിൽക്കണം. എടാ 10 പൈസയിലാണോ നീ ലോകം മുഴുവൻ കറങ്ങാനിറങ്ങി? എടാ ഇങ്ങനെ കറങ്ങാനിറങ്ങുമ്പോ നിനക്ക് യു ചൂസ് ബെസ്റ്റ് ആൻഡ് റെയിൽവേ സ്റ്റേഷൻ, ഡോണ്ട് ഡു ദിസ് കൈൻഡ് ഓഫ് പരിപാടി. ഒക്കെ ഇവിടെ നമ്മൾ അപ്പം ചേട്ടാ, ഞാൻ നൈസായിട്ട് ബില്ലൊരു 12,800 അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. നീ അടിച്ച് കരുത് മുഴുവൻ മടക്കി നാലാക്കി വെച്ചോ. അവൻ്റെ കയ്യിൽ 10 പൈസയില്ലടാ. വണ്ടി കാശും ചോദിച്ചോണ്ട് നിൽക്കണം. ഇപ്പാ ചേട്ടാ, 100 രൂപ. 100 രൂപയോ? നീ നമ്മളവന് കാശ് കൊടുക്കണോ? പോയൻ, ഈ വഴിക്ക് കണ്ടേക്കരുത്. താങ്ക് യു, പിന്നെ കാണാം. ഞാൻ പറഞ്ഞാ വരൂ. നീ ഒറ്റ ഉത്തരവാദി. എടാ താമസം അഡ്വാൻസ് വാങ്ങണ്ടാ. അല്ല ഞാൻ അറിഞ്ഞോ ഇതുപോലെ സായിപ്പന്മാരൊക്കെ നമ്മളെ പോലെ പറ്റിക്കണവന്മാരുണ്ടെന്ന്? പക്ഷേ ഇവിടെ മനുഷ്യന് 1 വർഷം പണിയെടുത്താലും ഒന്ന് വീഗാലാൻഡ് പോലും പോകാൻ പറ്റൂല. ഓ കണ്ടോ, നമ്മളെ കൈ തൊട്ടാ വണ്ടി അപ്പ സ്റ്റാർട്ടാ. അത് ശരി, 2 ദിവസമായിട്ട് ഞാൻ ഇട്ട് പോണത് വെറുതെയായി. അവിടെ ചേതക്ക് ഇരിപ്പുണ്ട്, നീ അത് നോക്കിക്കേ. യാ ചേതക്ക് ഈ കുഴിയിലോട്ട് കാലിട്ടിരിക്കുന്ന സാധനമൊന്നും ഞാൻ തുടക്കില്ല. ബുള്ളറ്റ് വല്ലതുണ്ടേ പറ. ബുള്ളറ്റിന് പറഞ്ഞു സാറേ, ഒരു സ്പ്ലെൻഡർ ഇരിപ്പുണ്ട്, ഹോണ്ട കാട്ടേതാ. സാറിന്റെ കൈ കൊണ്ട് പോട്ടെ, ഹോണ്ട കാട്ടൊരു വലിയ സന്തോഷമാവും. ഹോണ്ട വേണ്ട, ഞാൻ പോവാ. നാളെ വരണം കേട്ടോ. നാളെ പെയിന്റിംഗ് ഉണ്ട്. അപ്പൊ അച്ഛനെ ഞാൻ പോവാ. കൂലിയെല്ലാം ഒരുമിച്ച് തന്നാ മതി. എന്നാ സാനെ ട്യൂണിങ് ഓക്കെ അല്ല സാനെ? ഒരെരുമീശ ഓക്കെ ശരിയെന്നാ. ആ